എന്ത് കിട്ടിയാൽ നമുക്ക് തൃപ്തി വരും? അല്പം കൂടെ എന്നായിരിക്കും നമ്മുടെ മറുപടി. എന്ത് കിട്ടിയാലും തൃപ്തി വരാത്ത ചില ആളുകളുണ്ട്. പണ്ട് കാലത്ത് മായാദാസൻ എന്ന് പറയുന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു. വലിയ സ്വർണമോഹിയായ രാജാവ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ദിവ്യശക്തിയുള്ള ഒരു വ്യക്തി കടന്നു. ദിവ്യനെ പരിചരിച്ച് ആ സന്തോഷം കൊണ്ട് ദിവ്യൻ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടിയത്? നീ എന്ത് ചോദിച്ചാലും നിനക്ക് നൽകാം. ദിവ്യന്റെ ചോദ്യത്തിന് വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ് മായാദാസൻ ഉന്നയിച്ചത്. ഞാൻ എന്ത് തൊട്ടാലും അത് സ്വർണമായി തീരണം. ദിവ്യൻ മായാദാസിനെ അനുഗ്രഹിച്ചു. നീ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദിവ്യൻ അവിടെ ഒന്ന് യാത്രയായി. മായാദാസിന് വളരെ സന്തോഷമായി. സ്വർണമോഹിയായ ധനമോഹിയായ മായാദാസൻ വളരെയധികം ആഹ്ലാദചിത്തനായി തന്റെ കൊട്ടാരത്തിന് മുമ്പിലുള്ള പൂന്തോട്ടത്തിലേക്ക് ഓടിച്ചു. അവിടെ കണ്ട പുഷ്പങ്ങളെയൊക്കെ തൊട്ടു, അതെല്ലാം സ്വർണമായി മാറി. സന്തോഷത്തോടെ തിരിച്ചു വന്ന് വീട്ടിലേക്ക് കടന്നു വന്ന് വീട്ടിലിരിക്കുന്ന ഓരോ വസ്തുവിനെയും തൊടുവാൻ തുടങ്ങി. കട്ടില് സ്വർണമായി, സിംഹാസനം സ്വർണമായി, കൊട്ടാരത്തിലെ തൂണുകൾ തൊട്ട് സ്വർണമായി. അങ്ങനെ ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ചെന്നു. പാത്രത്തെ തൊട്ടു സ്വർണമായി, ഭക്ഷണത്തെ തൊട്ടു അത് സ്വർണമായി, പാനീയം തൊട്ടു അത് സ്വർണമായി. അയ്യോ, ഭക്ഷണം കഴിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ, തൊടുന്നതെല്ലാം സ്വർണമാവുകയാണ്. അപ്പോഴാണ് തന്റെ ഓമന മകൾ ഓടി അവന്റെ അടുക്കിലേക്ക് വന്നത്. കുഞ്ഞിനെ തൊട്ടു കുഞ്ഞു സ്വർണമായി. മായാദാസൻ ആകെ വിഷമിച്ചു. അയ്യോ, തൊടുന്നതെല്ലാം സ്വർണമാകുവാനുള്ള ഈ ഒരു വരം എനിക്ക് വേണ്ടായിരുന്നു എന്ന് ഓർത്ത് വീണ്ടും അദ്ദേഹം വളരെ വിഷമിച്ച് ആ ദിവ്യന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദിവ്യൻ പ്രത്യക്ഷനായി. ദിവ്യനായ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നിന്റെ ആവശ്യം? ദയവ് ചെയ്ത് അങ്ങ് എന്റെ ഈ വരം തിരിച്ചെടുക്കണം. എനിക്ക് തൊടുന്നതെല്ലാം പൊന്നാകുന്ന വരം എനിക്ക് ആവശ്യമില്ല. അതെനിക്ക് ഉപദ്രവം ചെയ്യുന്നു, അതെനിക്ക് ഗുണം ചെയ്യുന്നില്ല. ദിവ്യൻ ആ വരം തിരിച്ചെടുത്തു. അതിനുശേഷം അവൻ പൂർവ്വസ്ഥിതിയിലായി. മായാദാസനോട് കാര്യം മനസ്സിലായി. അത്യാഗ്രഹം, അത്യാർത്തി ആവത്താണ് അതൊരിക്കലും തൃപ്തി നൽകുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എപ്പോഴാണ് തൃപ്തി വരുന്നത്? ചില ആളുകൾക്ക് ഒരിക്കലും തൃപ്തി വരാത്ത ആളുകളുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ എന്ന് പറഞ്ഞ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഒരു വലിയ അപ്പോസ്തലന്റെ സാക്ഷ്യ വചനമാണ്. താൻ മറ്റൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹമാണ് സകല ദോഷത്തിനും കാരണം. ഇന്നത്തെ ലോകത്തിൽ ദ്രവ്യം സമ്പാദിക്കുവാൻ, ധനം സമ്പാദിക്കുവാനുള്ള ആർത്തിയോടെയുള്ള ഓട്ടമാണ് പല കുഴപ്പങ്ങൾക്കും കാരണമായിരിക്കും. മൂഢനായ ഒരു ധനവാന്റെ കഥ കർത്താവ് പറഞ്ഞു. അവൻ തന്റെ കളപ്പുരയൊക്കെ ഒരുക്കി കൂട്ടി ധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ച ശേഷം അവൻ പറഞ്ഞു, ഏറെ നാൾ കഴിക്കുവാനുള്ള വസ്തുവകകൾ എനിക്കുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവ് അവനോട് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? എപ്പിക്കൂര്യന്മാരായിട്ടുള്ള തത്വചിന്തകന്മാരുടെ ചിന്തയായിരുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. പക്ഷെ കർത്താവ് അവന്റെ ആത്മാവിനെ കുറിച്ചും കൂടെ ചോദിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുക്കി വെക്കുന്നത്, നാം വാരിക്കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്? തൃപ്തിയോടുകൂടി ജീവിക്കുവാൻ ശീലിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ മൂന്ന് തരത്തിൽ നമുക്ക് തിരിക്കാം. ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ, അനാവശ്യങ്ങൾ. ഏതൊരു കാര്യവും അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി നാം ആഗ്രഹിക്കണം. അനാവശ്യമാണെങ്കിൽ അത് നാം ഒഴിവാക്കണം. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം എനിക്ക് സകലതും നൽകും, ദൈവന്റെ പരിപാലകനാണ് എന്നുള്ള വലിയ ചിന്ത നമ്മെ ഭരിക്കുകയും കർത്താവിന്റെ വിശ്വാസത്തിൽ, കർത്താവിനുള്ള ആശ്രയത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.